ഗൈസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനലിലേക്ക്. ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പബ്ലിക്കിലോട്ട് ഇറങ്ങുകയാണ്. നമ്മൾ പബ്ലിക്കിലോട്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒന്ന് രണ്ട് ഗ്രൗണ്ടുകളുണ്ട്. ആ ഗ്രൗണ്ടുകളിലൊക്കെ പോയി നമ്മൾ നമ്മളുടെ കളിക്കുന്ന കുട്ടികൾക്ക് ആയിട്ട് ഒരു രസകരമായൊരു കുസൃതി ചോദ്യം ചോദിച്ചുകൊണ്ടും അവരോടൊപ്പം നമ്മളിന്ന് ചിലവഴിക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മുഴുവൻ ആളുകളും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. നമ്മളിപ്പോൾ ഉള്ളത് വള്ളക്കടവ് നമ്മുടെ ഗ്രൗണ്ടിലാണ്. ഗ്രൗണ്ടിൽ നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം ആണ് കേട്ടോ. നമ്മളെ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തും. എന്താ പേര്? ഫയാസ്. ഫയാസ് എന്ത് ചെയ്യുന്നു? പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഫയാസ്. എക്സാം കഴിഞ്ഞു. ഓക്കെ, അടുത്ത നെക്സ്റ്റ്? എന്റെ പേര് ഫഹദ്. ഫഹദ് എന്താ പ്ലസ് വണ്ണിൽ പഠിക്കുന്നു? പ്ലസ് വൺ കഴിഞ്ഞു. ഓക്കെ, ഇല്ല പ്ലസ് വൺ ഇപ്പോൾ പഠിച്ചു. ഫാത്തിമ എത്ര പഠിക്കുന്നു? നാല്. ഓക്കെ, അടുത്ത രണ്ടുപേരും ഇവിടെ ഉണ്ട്. എന്റെ പേര് അജ്മൽ. അജ്മൽ എത്രയില്ല? പ്ലസ് ടു കഴിഞ്ഞു. പ്ലസ് ടു ഇതാ ഫയാസ്. ഫയാസ് എത്രയില്? ഹായ് പറ. ഹായ് പറ. അടുത്ത പ്ലസ് ടു. ഓക്കെ, അപ്പൊ ഞാനൊരു ചെറിയൊരു ചോദ്യം ചോദിക്കാം. ഒരേ ദൈർഘ്യമുള്ള നാല് റോഡുകൾ, അതായത് ഒന്നര കിലോമീറ്റർ ഉള്ള നാല് റോഡുകളാണെന്ന് വിചാരിക്കുക. സ്ക്വയർ ടൈപ്പിലാണ് അല്ലെങ്കിൽ നീളമുള്ള ഒരേ റോഡ്. ആ ഈ മൂന്ന് റോഡിലൂടെ പോകുമ്പോൾ ഒരു മണിക്കൂറും 20 മിനിറ്റും ആകുന്നുണ്ട്. എന്നാൽ ഒരു റോഡിൽ പോകുമ്പോൾ മാത്രം 80 മിനിറ്റേ ആകുന്നത്. എന്തുകൊണ്ട്? പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ. ഇനി നമുക്കൊരു മൂന്ന് സുഹൃത്തുക്കളോടെ ഉണ്ട്. ഹായ്. ഹായ്, എന്താ പേര്? എന്റെ പേര് ഷെഫിൻ. ഷെഫിൻ അർഫാസ്. എന്ത് ചെയ്യുന്നു? ഞാൻ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. എഞ്ചിനീയറിംഗ്. നമുക്കൊരു ചാനലുണ്ട്, ഹാറൂൺ ബ്ലോഗ്സ് എന്നാണ് പേര്. ഹാറൂൺ ബ്ലോഗിൽ നിന്ന് അടിച്ചാലും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ചെറിയൊരു കുസൃതി ചോദ്യമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മളൊരു ചോദ്യം, ഒരു കുസൃതി ചോദ്യമാണ്. അത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും നിങ്ങൾ മറുപടി പറയുകയും ചെയ്താലും നിങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് തരും. വലിയ ഗിഫ്റ്റ് ഒന്നുമില്ല, ചെറിയൊരു ഗിഫ്റ്റ്. ഓക്കെ, അപ്പോൾ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ അല്ലേ, ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, ഒരേ ദൈർഘ്യമുള്ള നാല് റോഡുകൾ, ഒരേ ദൈർഘ്യമുള്ള നാല് റോഡുകൾ, അതായത് ഉദാഹരണത്തിന് 1.5 കിലോമീറ്റർ ഉള്ള നാല് റോഡുകൾ, ഈ മൂന്ന് റോഡുകളിലൂടെയും ഒരാൾ യാത്ര ചെയ്യുകയാണ്. അയാൾ മൂന്ന് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉത്തരം പറയുമ്പോൾ അറിയാമെങ്കിൽ കൈ പൊക്കിയാൽ മാത്രം മതി. മൂന്ന് പേരും ഒരുമിച്ച് പറഞ്ഞാൽ എനിക്ക് സമ്മാനം തരാൻ പറ്റില്ല. ഓക്കെ, കൈ പൊക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് റോഡുകളിലൂടെ ഒരാൾ ആദ്യം പോകുന്നു. അയാൾ പോകുമ്പോൾ അയാൾക്ക് 1 മണിക്കൂറും 20 മിനിറ്റും സമയമെടുക്കുന്നു. എന്നാൽ നാലാമത്തെ റോഡിലൂടെ അയാൾ പോകുമ്പോൾ 80 മിനിറ്റ് മാത്രമേ ആകുന്നുള്ളൂ. എന്തുകൊണ്ട്? എന്തുകൊണ്ട് 80 മിനിറ്റ് മാത്രമായി? എനിവൺ ഗസ്? നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നല്ല ആലോചനയിലാണ്, തലപ്പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തലയുടെ മുകളിൽ കൂടെ മറ്റേ സ്റ്റാറൊക്കെ ഇപ്പൊ പറക്കുന്നതാണ്. കട്ടർ ഉള്ളത് കൊണ്ടാണ്. പേരെന്താണ്? ഷെഫിൻ. ഷെഫിൻ പറഞ്ഞത് കട്ടർ ഉള്ളത് കൊണ്ടാണെന്ന്. അടുത്ത നിങ്ങളെ പറഞ്ഞു, പേരെന്താ പറഞ്ഞു? റമീസ്. ആ റമീസ് പറ. എന്തുകൊണ്ടാണ്? ശരിയാണോ ഉത്തരം? ചോദ്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം മനസ്സിലായി. പതുക്കെ പോയിട്ടായിരിക്കും എത്താത്തത്. മൂന്ന് റോഡ് ഫ്ലിംഗ് ആയതാണ്. ഓക്കെ, അടുത്തത്. മൂന്ന് റോഡുകൾ സിക്സാക്ക് ആയിട്ടുള്ള ഇല്ല, സെയിം സെയിം സ്പീഡാണ്. കട്ടറായിരിക്കും. നല്ല മാർക്ക് ഉണ്ടായിരുന്നു പ്ലസ് ടുവിനൊക്കെ. ആ റിസൾട്ട് വന്നില്ല. അപ്പൊ എന്തായാലും ഇത് റിസൾട്ടിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. നിങ്ങളെല്ലാം ഫെയിലാണ്. പാസ് ചെയ്ത ചോദ്യം ചോദിക്കാം. ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ചെറിയൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരും. ഓക്കെ,
ചെറിയ ഗിഫ്റ്റ് ആണ്. ഓക്കെ, ചോദ്യം ചോദിക്കുന്ന കുസൃതി ചോദ്യമാണ്, വളരെ വ്യക്തമായിട്ട് കേൾക്കാം. ഒരേ ദൈർഘ്യമുള്ള, വഴി ദൈർഘ്യമുള്ള നാല് റോഡുകൾ, മനസ്സിലായില്ലേ? അതായത് 1.5 കിലോമീറ്റർ ഉള്ള നാല് റോഡുകൾ. ഈ നാല് റോഡുകളിലൂടെയും ഒരാൾ യാത്ര ചെയ്യുകയാണ്. 3 റോഡുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അയാൾക്ക് 1 മണിക്കൂറും 20 മിനിറ്റും എടുക്കും. എന്നാൽ 4th റോഡിലൂടെ അയാൾ യാത്ര ചെയ്യുമ്പോൾ 80 മിനിറ്റ് മാത്രമേ ആകുന്നുള്ളൂ. എന്തുകൊണ്ട്? ഉത്തരം പറയാൻ പറ്റുമോ? ഏതൊരു പഠിച്ചിട്ടുണ്ട്? പ്ലസ് ടു വരെ പഠിച്ച നമ്മളെ ബ്രോ ആണ്. ഏതൊരു പഠിച്ചു? ഡിപ്ലോമ വരെ പഠിച്ചിട്ടുള്ള നമ്മളെ ബ്രോ ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ രണ്ട് ബ്രോസിനും അറിയില്ല എന്നാണ് പറയാം. അപ്പൊ ഞാൻ തന്നെ നിഷാദിനോട് നമുക്ക് ചോദ്യം ചോദിക്കാം. ഇത് നമ്മളെ സുഹൃത്താണ് നിഷാദ്. നിഷാദ്, ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഒരേ വഴി ദൈർഘ്യമുള്ള നാല് റോഡുകൾ. ഞാൻ അവിടെ മറുപടി പറഞ്ഞ നീ കേട്ടെന്നോണം അല്ലേ? ആ, ഇവൻ തേപ്പാണ്. അപ്പൊ ഇവൻ നമുക്ക് വേണ്ട. കട്ട് കട്ട്. നമ്മളെ ഫാറൂഖിന്റെ കടയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഹലോ ഫാറൂഖ്, ഹായ് പറയടേ നമ്മുടെ ചാനൽ. ഓക്കെ, അപ്പോൾ നമ്മളെ ഇന്നത്തെ കുസൃതി ചോദ്യം കൊണ്ട് നമ്മൾ ഫാറൂഖിന്റെ കടയിലാണ് വന്നത്. നമുക്ക് വേറൊരു സുഹൃത്തുക്കളുണ്ട്. എന്താ പേര് പറ? ആസിഫ്. ആസിഫ് എത്ര പഠിക്കുന്നു? 10th ക്ലാസ്സിൽ പഠിക്കുന്ന ആസിഫ്. അപ്പൊ ഞാൻ എന്റെ ചോദ്യം ചോദിക്കുകയാണ്. റെഡിയല്ലേ ഫാറൂഖ്? അപ്പഴി ദൂരമുള്ള നാല് റോഡുകൾ, സെയിം ദൂരമുള്ള നാല് റോഡുകൾ. ഈ നാല് റോഡുകളിൽ 3 റോഡിലൂടെ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ അയാൾക്ക് 1 മണിക്കൂറും 20 മിനിറ്റും എടുക്കുന്നു സമയം. ഓക്കെ, എന്നാൽ മറ്റേ 4th വഴിയിലൂടെ പോകുമ്പോൾ അയാൾക്ക് 80 മിനിറ്റ് മാത്രമേ ആകുന്നുള്ളൂ. എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. അറിയാമെങ്കിൽ കൈവെക്കുക. കുസൃതി ചോദ്യം. യെസ്. 4th റോഡിലൂടെ പോകുന്ന അവരുടെ ഡൂക്കിൽ പോകുന്നുണ്ടായിരിക്കും. ഓ, പ്ലിങ്ക് 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 ഫാറൂഖ് പ്ലിങ്ക്. അടുത്ത പറ. അറിയാമോ, ഒന്നുകൂടി നമ്മൾ ആവർത്തിക്കുകയാണ്. ഒരേ വഴി ദൈർഘ്യമുള്ള നാല് റോഡുകൾ, അതായത് 1.5 കിലോമീറ്റർ ഉള്ള നാല് റോഡുകൾ, എക്സാമ്പിൾ കൂടി. ഓക്കെ, ഈ നാല് റോഡുകളിൽ 3 റോഡുകളിലൂടെ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ 1 മണിക്കൂറും 20 മിനിറ്റും എടുക്കുന്നു. എന്നാൽ 4th റോഡിലൂടെ അയാൾ യാത്ര ചെയ്യുമ്പോൾ 80 മിനിറ്റ് മാത്രമേ ആകുന്നുള്ളൂ. എന്തുകൊണ്ട്? ഗൈസ് പറയൂ. എല്ലാം സെയിം അല്ലേ? എങ്ങനെയാണ് സെയിം ആവുന്നത്? പറയൂ. 8 × 3 = 120. അപ്പോ 1 കിലോമീറ്റർ ഇല്ല. എന്താണ് സംഭവം പറയൂ. എനിക്കറിയില്ല. ഒരുത്തവിടെ പ്ലിങ്ങായിരിപ്പുണ്ട്. ഗൈസ്, നമുക്ക് രണ്ട് സുഹൃത്തുക്കളെ കൂടി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളെ സബ്സ്ക്രൈബർ അല്ലേ? അല്ലേ, സബ്സ്ക്രൈബർ അല്ലേ? ആ, പിന്നെ അല്ലാതെ. ആ, ഇത് സബ്സ്ക്രൈബർ അല്ലേ? ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ആറോൺ ബ്ലോഗ്സ്. അപ്പം ഞാനിന്നൊരു കുസൃതി ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. നാല് റോഡുകൾ, ഉദാഹരണത്തിന് 1.5 കിലോമീറ്റർ ഉള്ള നാല് റോഡുകൾ, ഈ നാല് റോഡുകളിലൂടെ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ 3 റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ 1 മണിക്കൂറും 20 മിനിറ്റും ആകുന്നു. എന്നാൽ ബാക്കിയുള്ള 1 റോഡിലൂടെ അയാൾ പോകുമ്പോൾ 80 മിനിറ്റ് മാത്രമേ ആകുന്നുള്ളൂ. എന്തുകൊണ്ട്? ചെറിയ റോഡായത്. പ്ലിങ് അടിച്ചിരിക്കണ. പ്ലിങ് ആണ്. പറ ഇന്ന് യൂട്യൂബിൽ വരാനുള്ള സാധനമാണ്. ഇന്ന് പറഞ്ഞോ പറഞ്ഞോ. അപ്പൊ രണ്ടുപേരും ഫെയിലാണല്ലോ. പാസ്. ആ, ടോജം. അപ്പൊ ടോജത്തിന്റെ അടുത്താണ് നമ്മളിപ്പോ ഉള്ളത്. ടോജത്തിന്റെ അടുത്ത് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഓക്കെ, കുസൃതി ചോദ്യമാണ്. ഇതില് ഉത്തരം പറഞ്ഞാല് ചെറിയൊരു സമ്മാനം കിട്ടും. ഓക്കെ, ചോദ്യം ഇതാണ്. ഒരേ വഴി ദൈർഘ്യമുള്ള നാല് റോഡുകൾ, ഓക്കെ, അതായത് 1.5 കിലോമീറ്റർ ഉള്ള നാല് റോഡുകൾ, ഈ നാല് റോഡുകളിലൂടെ ഒരാൾ യാത്ര ചെയ്യുകയാണ്. 3 റോഡിലൂടെ ഇയാൾ യാത്ര ചെയ്യുമ്പോൾ 1 മണിക്കൂറും 20 മിനിറ്റും ആകുന്നു. ഇത് അറിയാന്നുള്ളൊരു കൈ പൊക്കി അതേട്ടോ. നമുക്കിപ്പോൾ ഒരുപാട് ഹൈ പറ, ഹായ് പറ, ഹായ് പറ, ഹായ്. ഇതെല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആകാനുള്ള ആൾക്കാരാണ് കേട്ടോ. എന്തെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളേ. ഓക്കെ, അപ്പോൾ ചോദ്യം, ഒരേ വഴി ദൈർഘ്യമുള്ള നാല് റോഡുകൾ, ഓക്കെ, സെയിം ലെങ്ത് ആണ്, മനസ്സിലായല്ലോ. അപ്പോൾ ഈ നാല് റോഡിലൂടെ ഒരാൾ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഈ 3 റോഡിലൂടെ ഇയാൾ യാത്ര ചെയ്യുമ്പോൾ 1 മണിക്കൂറും 20 മിനിറ്റും ആകും. ഓക്കെ, 4th റോഡിലൂടെ ഇയാൾ യാത്ര ചെയ്യുമ്പോൾ 80 മിനിറ്റ് മാത്രമേ ആകുന്നുള്ളൂ. എന്തുകൊണ്ട്? അറിയാമെങ്കിൽ കൈപൊക്കണം. സോറി, ആരിഫ് പറ. ഒരേ സമയം. ഓ, എന്തുകൊണ്ട്? 1 മണിക്കൂർ 20 മിനിറ്റ് എത്രയാണ്? 1 മണിക്കൂർ 60 മിനിറ്റ് ആണ്. പിന്നെ 20. ഓ,
അബ്ദുൽ ഗഫാർ എത്ര പഠിക്കുന്നു? ഞാൻ പഠിത്തം കഴിഞ്ഞു, പ്ലസ് ടു കഴിഞ്ഞു. പ്ലസ് ടു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും ചെറിയ നമ്മളൊരു ചെറിയ ഗിഫ്റ്റ് അബ്ദുൽ ഗഫാർ വാങ്ങുന്നു, ആവർത്തിച്ചിട്ടുണ്ട്. ചെറിയൊരു ഗിഫ്റ്റ് അബ്ദുൽ ഗഫാർ. അബ്ദുൽ ഗഫാറിനാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ അബ്ദുൽ ഗഫാർ, താങ്ക്സ് ടു പാർട്ടിസിപ്പേറ്റ്. ഹായ്, എന്താ പേര്? സിയാദ്. സിയാദ് എന്താ ചെയ്യുന്നു? വെറുതെ വീട്ടില്. അല്ലെങ്കിൽ എന്താ ചെയ്തോണ്ടിരുന്നു? പഠിക്കാനാണ്. ഏതാ പഠിച്ച? ബിഎ ഇംഗ്ലീഷ് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഞാനൊരു ചെറിയൊരു കുസൃതി ചോദ്യം ചോദിക്കുകയാണ്. ഉള്ള ഒരു റോഡിലൂടെ അയാൾ യാത്ര ചെയ്യുമ്പോൾ അയാൾക്ക് 80 മിനിറ്റ് മാത്രമേ ആകുന്നുള്ളൂ, എന്തുകൊണ്ട്? ഇവിടെ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മളുടെ രണ്ട് മച്ചാന്മാരുടെ അടുത്ത് നിന്നാണ് ഇന്നത്തെ ലാസ്റ്റ് ഔട്ട്രോ പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക. ഇതാ ഈ വശത്ത് കാണുന്ന വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും തുടർന്ന് കാണാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ചെറിയൊരു സമ്മാനമാണ് നിങ്ങൾ എല്ലാം. അതാ നമ്മുടെ സമ്മാനം കൊണ്ട് അഷ്ബ്രത കടന്നു വരികയാണ്. എന്തൊരു പേടിയടാ ക്യാമറ, നാളെ സിനിമാടനാവാനുള്ളല്ലേ. അടുത്ത ചോദ്യം ഇന്ന് മെസ്സിക്ക്.